സാമാന്യ മര്യാദയുണ്ടെങ്കിൽ യു ഡി എമ്മിന്റെ ഘടകകക്ഷിയായ ജോസഫിനെ കൂടി പങ്കെടുപ്പിക്കണ്ടേ? എന്തുകൊണ്ട് പങ്കെടുപ്പിച്ചില്ല? ഉത്തരം പറയണം. എന്തുകൊണ്ട് യു ഡി എമ്മിന്റെ സമ്മേളനമാണ്, യു ഡി എമ്മിന്റെ സമ്മേളനം കോഴിക്കോട്ട് വിളിച്ചു ചേർത്ത് പൊതുയോ സമ്മേളനം നടത്തിയപ്പോ അതിലെ ഘടകകക്ഷിയായ ജോസഫിനെ എന്തുകൊണ്ട് പങ്കെടുപ്പിച്ചില്ല? ഉത്തരം കോൺഗ്രസ് പറയണം. തീർന്നില്ല. എൽ ഡി എഫിന്റെ സമ്മേളനം നടന്നപ്പോ, കോഴിക്കോട് നടന്നപ്പോ എല്ലാവരും കൂട്ടിയല്ലോ, പക്ഷേ എൽ ഡി എഫിന്റെ ഘടകകക്ഷിയായ ജോസ് കെ മാണിയെ എന്തുകൊണ്ട് പങ്കെടുപ്പിച്ചില്ല? ഉത്തരം പറയണം. എൽ ഡി എഫിന്റെ സമ്മേളനമാണെങ്കിൽ അതിലൊരു ഘടകകക്ഷിയായ ജോസ് കെ മാണി പങ്കെടുക്കണ്ടേ? യു ഡി എഫിന്റെ സമ്മേളനമാണെങ്കിൽ ആ യു ഡി എഫിന്റെ പ്രമുഖ ഘടകകക്ഷി എന്ന് അവകാശപ്പെടുന്ന ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധി പങ്കെടുക്കണ്ടേ? എന്തുകൊണ്ട് അവരെ പങ്കെടുപ്പിച്ചില്ല എന്നതിന് ഉത്തരം എൽ ഡി എഫും യു ഡി എഫും പറയണം. അപ്പൊ നമുക്ക് മനസ്സിലാകുന്ന എന്താ, എൽ ഡി എഫും യു ഡി എഫും അല്ല, മുസ്ലിം പ്രീണന രാഷ്ട്രീയം മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടാണ് പ്രശ്നം. മുസ്ലിം പ്രീണന രാഷ്ട്രീയം, നമ്മളാരും മുസ്ലിം വിരുദ്ധരല്ല, നമ്മൾ മനുഷ്യ സ്നേഹികളാണ്, മുസ്ലിമും മനുഷ്യനാണെന്ന് കരുതുന്നവരാണ് നമ്മൾ. അവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനോട് യോജിക്കുന്നില്ല. ഇസ്രായേലിന്റെ ബോംബിംഗിലൂടെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കുന്നുണ്ട്. ആ വേദനയിൽ നമ്മൾ പങ്കുചേരുമ്പോ അതിന് അവസരമുണ്ടാക്കി ഇസ്രായേലിന് കൊടുത്തുകൊണ്ട് ഇസ്രായേലിലെ കുഞ്ഞുങ്ങളെ കൊന്നതും തെറ്റാണെന്ന് പറയാനുള്ള ധാർമ്മികത നമ്മൾ പ്രകടിപ്പിക്കണം. അതേ പറയാനുള്ളൂ. യാതൊരു സംശയമില്ല, അത് പറയാതിരിക്കാൻ കഴിയില്ല. അത് പറഞ്ഞാൽ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഒക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ സ്പീക്കർ ഷംസീർ ഗണപതി മിത്താണെന്ന് പറഞ്ഞു കേട്ട് കാണുമല്ലോ. അയാൾക്ക് എന്തെങ്കിലും വിവരമുണ്ടെ പറയാൻ കൊള്ളുന്ന വർത്തമാനമാണോ? അത് ആരാന്ന് ഓർക്കണം. സ്പീക്കറായിട്ടിരിക്കുന്നവനാണ് പറയുന്നത്, മിത്താണ്. ആരെപ്പറ്റിയ? ഗണപതിയെ പറ്റി. ഇവനെല്ലാം പിണ്ണം വെക്കാൻ വേണ്ടി ആദ്യം ചെന്ന് ഓടിച്ചെല്ലുന്നത് ഗണപതിയുടെ അടുത്തോട്ടാണ് താരം, എന്നിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്. ഗണപതി മിത്താണെന്ന് ഷംസീർ എന്ന വ്യക്തി പറഞ്ഞപ്പോ അതിനെപ്പറ്റി എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം? പിണറായി വിജയൻ മാത്രമല്ല, നമ്മുടെ ജയരാജൻ ഉൾപ്പെടെ എല്ലാവരും, രാജൻ ഉൾപ്പെടെ എല്ലാവരും അതിനെ അനുകൂലിച്ചു എന്നതാണ് സത്യം. അത് ശരിയാണെന്ന് പറഞ്ഞു. കാരണം അവരിത് പറയണം, ശബരിമലയിലേക്ക് തുണി ഉടുക്കാത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോകാൻ നോക്കിയ പിണറായി അത് പറഞ്ഞില്ലെങ്കിലേ കുഴപ്പമുള്ളൂ, സാരയില്ല. എന്റെ ചോദ്യം അതല്ല, ഷംസീർ അത് പറഞ്ഞു. ആ ഷംസീർ അത് പറഞ്ഞതിന്റെ നാലാമത്തെ ദിവസം കേരള നിയമസഭ ചേരുകയാണ്. ഞാൻ പ്രതീക്ഷിച്ചു സ്പീക്കറെ പോലൊരാൾ ഈ വൃത്തികേട് പറഞ്ഞപ്പോ നിയമസഭയിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നത് കാണാൻ അവസരം കിട്ടും എന്ന് വിചാരിച്ച് നിയമസഭാ നടപടികൾ ഞാൻ അന്ന് രാവിലെ മുഴുവൻ കണ്ടു. ഒറ്റ ഒരുത്തം കോൺഗ്രസ്സുകാരൻ മിണ്ടുന്നില്ല, ഇതെന്തടപാടാ ദൈവമേ? കാരണം ഒരു സമുദായത്തെ, ഹൈന്ദവ സമൂഹത്തെ മുഴുവനായി, ഹൈന്ദവ വിശ്വാസികളെ അപമാനിച്ച ഷംസീർ എന്ന് പറയുന്ന വ്യക്തിയെ മിണ്ടാതിരുന്ന് കോൺഗ്രസ്സുകാരൻ കേൾക്കുക, ഞാൻ വിചാരിച്ചത് അടിയന്തര പ്രമേയം ഉണ്ടാവും എന്ന് തന്നെയാണ് സത്യം പറയുക. പക്ഷേ ഒന്നും നടന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോ തലേ ദിവസം പാർലമെന്ററി പാർട്ടി കൂടി തീരുമാനിച്ചു ഷംസീറിനെ പറ്റി മിണ്ടണ്ട പോരെ, അത് കോൺഗ്രസ്സാണ്. ഷംസീറിനെ പറ്റി മിണ്ടണ്ട, അയാൾ ഇസ്ലാമാണ്, മുസ്ലിമാണ്. അപ്പൊ മുസ്ലിമായാൽ എന്ത് തന്തയ്ക്ക് പറക്കാത്തോളം പറയാമെന്നാണോ കോൺഗ്രസ്സുകാരന്റെ അഭിപ്രായം? എനിക്ക് മനസ്സിലായില്ല. അത് അംഗീകരിക്കാൻ പറ്റില്ല. അതെ, ചോദ്യം ചെയ്യാനുള്ള ബാധ്യത പ്രതിപക്ഷ എം എൽ എ എന്ന നിലയിൽ വി ഡി സതീശൻ ഉൾപ്പെടെ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർക്കില്ലേ? എന്തുകൊണ്ട് അവർ മിണ്ടിയില്ല? അവർ ഉത്തരം പറയേണ്ടതാ. ഇങ്ങനെ പോകാൻ പറ്റില്ല നമുക്ക്. അഹങ്കാരം കൂടുന്നു, ഞാൻ വർഗീയത പറയാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ പറയട്ടെ. അഹങ്കാരം കൂടുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എണ്ണം കൂടുകയാണ്, ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ പോക്കാണ്, ഞങ്ങൾ കൂടുകയാണ്.
ഞങ്ങളിപ്പോ 44% 100 ബിൽഡേർ ജനിക്കുമ്പോൾ 44% ഞങ്ങളാണ്. ഹിന്ദുക്കൾ പണ്ട് 52 ആയിരുന്നു, ഇപ്പൊ 41 ഉള്ളൂ. ക്രിസ്ത്യാനി വരും 12 ഉള്ളൂ, ബാക്കി എല്ലാം കൂടെ കൂടിയ 3 ഉള്ളൂ. അതുകൊണ്ട് അധികം താമസിയാതെ 2060 ആയി കഴിയുമ്പോ ഇന്ത്യ മഹാരാജ്യം ഞങ്ങൾ പിടിച്ചടക്കുമെന്ന അഹങ്കാരവുമായി ഈ മുസ്ലിം തീവ്രവാദികൾ മുമ്പോട്ട് പോകുമ്പോ അതിനെതിരായി പ്രതികരിക്കാനും പ്രവർത്തിക്കുവാനുള്ള ബാധ്യത നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടെന്ന് പച്ചയ്ക്ക് മലയാളത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഒരു 2 പ്രസവിച്ചാൽ പിന്നെ വലിയ വിഷമമാണ് പ്രസവിക്കാൻ. അവർ 8-10 പ്രസവിച്ചാൽ ഇനിയൊന്നുകൂടെ പ്രസവിച്ചേക്കാന്ന് പറഞ്ഞ് നിൽക്കുക. അതുകൊണ്ട് പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. വളരെ ശ്രദ്ധിക്കണം. ആണുങ്ങളെ സമ്മതിക്കാത്തതല്ല നിങ്ങളുടെ കുഴപ്പമാണ്, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പറയുക അവരുടെ കുഴപ്പമാണ്. ഏതായാലും ഒരു 4 കൂടുതൽ പിള്ളേരുള്ള കുടുംബങ്ങളായി നിങ്ങൾ മാറാൻ ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഒരു സംശയമാണ്, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കണ്ട. എന്നെ കല്യാണത്തിന് വിളി, എല്ലാ കല്യാണം വിളിക്കാറുണ്ട്. ആ നാട്ടിൽ 10-30 കിലോമീറ്റർ ചുറ്റളി ഏത് കല്യാണത്തിൽ എന്തായാലും കല്യാണം കഴിയുമ്പോഴേ ചെറുക്കൻ്റെ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ഞാൻ പറയും, മക്കളെ 4 പിള്ളേർ വേണം. എല്ലാത്തിനോടും പറഞ്ഞാൽ വിടുന്നേ. ഒരു 2 കൊല്ലമായി അത് പറയാൻ തുടങ്ങിയിട്ട് ഞാൻ ഇവിടെ അത് തന്നെ പറയും, ഇല്ലെങ്കിൽ നമുക്ക് വലിയ അപകടം ഉണ്ടാവും. കാരണം മുന്നോട്ട് പോകണ്ടേ, കേരളത്തിൽ നിങ്ങൾ അന്വേഷിക്കണം. കേരളത്തിൽ 100 കൂടുതൽ സ്ലീപ്പിംഗ് പോയിന്റ് ഉണ്ട്, അപകടകരമായ പോയിന്റുകളുണ്ട് എന്ന് പറഞ്ഞത് ആരാ? പി സി ജോർജല്ല, ബി ജെ പിയുടെ നേതാക്കന്മാരുമല്ല, നമ്മുടെ അഭിയുന്ന പിതാക്കന്മാരുമല്ല. ആരാ പറഞ്ഞത്? കേരളത്തിന് ഡി ജി പി ആയി സേവനം ചെയ്തതിന് ശേഷം, നമ്മുടെ മെട്രോയുടെ എം ഡി ആയി സേവനം ചെയ്തതിന് ശേഷം കേരളത്തിൽ നിന്ന് വിടവാങ്ങുന്ന നമ്മുടെ ആളാണ്, അദ്ദേഹമാണ്, എന്നയുടെ പേര് ബെഹ്റ. ആ അതാ പറഞ്ഞത്, ലോകനാഥ് ബെഹ്റ. ബെഹ്റയാണ് ഇത് പറഞ്ഞത്, ഞാനല്ല. കേരളത്തിൽ 100 കൂടുതൽ സ്ലീപ്പിംഗ് പോയിന്റ്സ് ഉണ്ടെന്നാ പറഞ്ഞത്. അതായത് 100 കൂടുതൽ ഗുണ്ടാ വലയാട്ടമുള്ള തീവ്രവാദ സ്വഭാവമുള്ള സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോട്ടയം എസ് പിയുടെ റിപ്പോർട്ട് എന്താ? കോട്ടയം എസ് പിയുടെ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്, ഈരാറ്റുപേട്ട, ഞാൻ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന നാടാണ്, അവിടെ ആകെ 40,000 പോപ്പുലേഷൻ, 38,500 മുസ്ലിമാണ്. ഞാൻ താമസിക്കുന്ന വീട് ഇരിക്കുന്ന സ്ഥലത്ത് ആ വാർഡിൽ ആകെ 2 ക്രിസ്ത്യൻ കുടുംബമേ ഉള്ളൂ, ബാക്കിയെല്ലാം മുസ്ലിങ്ങളാണ്. ആയിക്കോട്ടെ, നല്ലതല്ലേ അത്? അദ്ദേഹം കോട്ടയം എസ് പി വളരെ വ്യക്തമായി, കാർത്തിക് വളരെ വ്യക്തമായി റിപ്പോർട്ട് കൊടുത്തിരിക്കുക കേന്ദ്ര ഗവൺമെന്റിലേക്ക്, സ്റ്റേറ്റ് ഗവൺമെന്റിനും. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈരാറ്റുപേട്ടയിലെ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലം പരിപൂർണമായി നിശ്ചയിക്കപ്പെടണം, എൻ ഐ എയുടെ സംവിധാനം വേണം, മാത്രമല്ല പോലീസിന് കൂടുതൽ സൗകര്യം കൊടുക്കണം, അതുകൊണ്ട് അവിടെയുള്ള സ്ഥലം പ്രൊട്ടക്ട് ചെയ്യണമെന്ന് അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തിരിക്കുക. 8 എൻ ഐ എ കൊണ്ടുപോയി ഈരാറ്റുപേട്ടക്കാരെ, എൻ്റെ നാട്ടുകാരെ, എൻ്റെ വീട്ടോട്ട് ഇടയ്ക്കുമുട്ടിനൊക്കെ പ്രകടനം ഇപ്പം നിർത്തിയത്. ഒന്ന് ആലോചിച്ച് എവിടെ പോയി നിൽക്കും ഇത്? ഭീകരവാദം ഇങ്ങനെ വളർന്നാൽ എവിടെ പോയി നിൽക്കും? ഇപ്പോ ഇതാണ് നിലയെങ്കിൽ ഹിന്ദു എത്ര ശതമാനം ഉണ്ടായിരുന്നോ കണക്ക് നിങ്ങൾക്കറിയാം, ഞാൻ നിലയ്ക്ക് ഇനി കണക്കുന്നില്ല. ഇപ്പോ 9%, ഈ 10 വർഷം കൊണ്ട് ഹൈന്ദവ സമൂഹം 9% കുറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അറിയണം. ആ സ്ഥാനത്ത് വെറും 16% ഉണ്ടായിരുന്ന ഇസ്ലാം സമൂഹം ഇന്ന് 32 ശതമാനമായിരിക്കുന്നു. ക്രിസ്ത്യാനി തീർന്ന് 10-13 കഷ്ടിയാണ് ഉള്ളത്, എല്ലാം കൂടെ. ഇതാവേ നമ്മളെല്ലാം കൂടെ 13 താഴെ ഇപ്പോൾ യഥാർത്ഥ കണക്ക്. ഇത് ഭയങ്കര അപകടകരമായ നിലയിൽ നീങ്ങുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഭീകരതയ്ക്കെതിരെ, അതാണ് മുസ്ലിമിനെതിരെയല്ല, മുസ്ലിമിനെതിരെ ഒന്നും ഉണ്ടാൻ പാടില്ല, എത്രയോ മാന്യന്മാരായ മുസ്ലിം സഹോദരങ്ങളുണ്ട്. പക്ഷേ ഈ മുസ്ലിം ഭീകരതയ്ക്കെതിരെ മുസ്ലിം ഭീകരന്മാരല്ലാത്ത മുഴുവൻ ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഹൈന്ദവ സമൂഹത്തെ മിന്നൽ നിർത്തിക്കൊണ്ട് തന്നെ, ഹൈന്ദവ സമൂഹത്തെ മിന്നൽ നിർത്തണമെന്ന് പറയുമ്പോൾ അത് NSS ആണോ SNDP ആണോ എന്നതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. രാഷ്ട്രീയമായി BJP ആ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് വിനയപുരസ്സരം നിങ്ങളെ അറിയിക്കട്ടെ. യാതൊരു സംശയമില്ല. അവരെ തണലിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം, അതുപോലെ തന്നെ
പിന്നോക്ക വിഭാഗങ്ങളും പാവപ്പെട്ട എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഒറ്റക്കെട്ടായി ആ നേതൃത്വത്തിന് കീഴിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് മുമ്പോട്ട് പോയില്ലെങ്കിൽ കിടന്നുറങ്ങിയാൽ രാവിലെ ഉടലിൽ തല കാണില്ല എന്നോർത്താൻ നന്നായിരിക്കും. ഒരു സംശയം വേണം. അത്രമാത്രം ഭീകരമായ നിലയിലേക്ക് നമ്മുടെ കേരള രാഷ്ട്രീയം മാറുകയാണ്. ആ കേരള രാഷ്ട്രീയത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, മോദിജി ഇപ്പോൾ ഭരിക്കുന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇവിടുത്തെ സ്ഥിതി? പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എല്ലാ റൌഡിസത്തിനുള്ള അവസരം ഇവിടെയുണ്ട്. ആരും ഒന്നും ചെയ്യില്ല. ഞങ്ങളുടെ റൌഡിസവും ഭീകരവാദവും നമ്മുടെ ഹമാസ് ഭീകരവാദമായി മുമ്പോട്ട് പോയാലും ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന അഹങ്കാരം അഹങ്കാരവുമായി ഈ ഭീകരന്മാർ മുമ്പോട്ട് പോവുകയാണ്. അവരെ നിയന്ത്രിക്കുകയും തടയുകയും ചെയ്യേണ്ട കോൺഗ്രസ്സുകാരൻ അവനും നമ്മുടെ കൂടത്തില്ല. പിന്നെ ആരെയാ ഭയപ്പെടുന്നത്? ആരെയും ഭയപ്പെടാനില്ല. കേരളത്തിൽ മുമ്പോട്ട് പോകാം. എൻ ഐ എയും അതുപോലെ ഇ ഡിയും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഗതി എന്താകുമായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അപ്പം മനസ്സിലാവും. എവിടെ പോയി നിൽക്കും? ഇത് ജീവിക്കാൻ പോലും സാധ്യമല്ലാത്ത നിലയിലേക്ക് ഈ നാടിനെ അവർ കുട്ടിച്ചോറാക്കുമായിരുന്നു. എനിക്ക് രസമല്ലാൻ തോന്നുന്ന എനിക്ക് അത്ഭുതം തോന്നുന്നത്, ഞാൻ തിരുവനന്തപുരത്ത് ഒരു 10 വർഷത്തിന് മുമ്പാണ് ഒരു ഹിന്ദു മഹാസമ്മേളനത്തിൽ ഞാൻ സംസാരിച്ചു. ഞാൻ അവിടെ പറഞ്ഞു പോകുന്നു, ഹിന്ദു ഒരിക്കലും യോജിച്ച് നിൽക്കുന്നവരല്ല, ഐക്യപ്പെടുന്നവരല്ല. അവർ എസ് എൻ ഡി പി എൻ എസ് എസ് അങ്ങനെ പലതായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് മുൻപോട്ട് പോയില്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിന് രക്ഷയുണ്ടാവില്ല എന്ന് ഞാനൊന്ന് പറഞ്ഞുപോയി. ഞാൻ ഈരാറ്റുപേട്ടക്കാരായതുകൊണ്ട് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു 1300 പോലീസുകാർ ഈരാറ്റുപേട്ട രാത്രി നേരം വെളുത്തപ്പോൾ എന്നെ വന്ന് കവർ ചെയ്ത് പിടിച്ച് ഇവിടുന്ന് വലിച്ചുകൊണ്ട് നേരെ തിരുവനന്തപുരത്തിന് കൊണ്ടുപോയി. വേറെ കുഴപ്പമൊന്നും ചെയ്തില്ല. ഞാൻ ആകെ പറഞ്ഞത് ഹിന്ദു യോജിക്കണം, വേറെ ഒരു വർഗീയതയും പറഞ്ഞില്ല. ഹിന്ദു യോജിക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ കുഴപ്പം, എനിക്ക് മനസ്സിലായില്ല. ഹിന്ദു യോജിക്കണ്ടായി ജീവിക്കണം ഈ കേരളത്തിൽ. കേരളത്തിന് പുറത്ത് കുഴപ്പമില്ല, ഈ കേരളത്തിൽ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, മനസമാധാനത്തോടുകൂടി മുമ്പോട്ട് പോകണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മുടെ കൊച്ചുമക്കളെ ഈ കാശ്മീരന്മാർ പെൺമക്കളെ തട്ടിക്കൊണ്ടു പോകാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോകാനുള്ള തീരുമാനം എടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. യാതൊരു സംശയവും വേണ്ട. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമുണ്ടാവും. എത്ര പിള്ളേരെ കൊണ്ടുപോയി? നിങ്ങൾ വേറെ ആലോചിക്കണം, എത്ര പെൺപിള്ളേരെ കൊണ്ടുപോയി? ആ പെൺപിള്ളേരെ കൊണ്ടുപോയതിനെതിരെ സംസാരിച്ചു എന്നതാണ് പാലായിലെ കല്ലറങ്ങാട്ട് പിതാവ് ചെയ്ത മഹാഭാവം. അതിനാണ് 3000 വേട്ടക്കാരൻ റൌഡീസുമായിട്ട് അരമനയിലോട്ട് വന്നത്. അവിടെ എനിക്ക് ചിരി വന്നു, ആകെ ഞാൻ മാത്രം നിപ്പുണ്ട് എതിർക്കാൻ. ഞാനിങ്ങനെ കിടന്ന് വിഷമിച്ചപ്പോ ഹരിയുടെ നേതൃത്വത്തിൽ ഒരു 300 RSS-കാർ അവിടെ വന്ന് ചാടിയതുകൊണ്ട് നമ്മുടെ ജീവൻ കിട്ടി. ഒളിച്ചു വെക്കാതെ പറയുക, ഇവന്മാർ ഓടി രക്ഷപ്പെട്ടാൻ നേരം. ഞാൻ ഒറ്റയ്ക്കുള്ളിലും നിന്ന് ഫൈറ്റാൻ തീരുമാനിച്ചു അവിടെ നിന്ന്. ഞാൻ 10-3000 ഉണ്ടായിരുന്നു, ഒരേ വെടിവെപ്പ് നടക്കട്ടെ എന്നായിരുന്നു എൻ്റെ തീരുമാനം. പക്ഷേ ഹരിയുടെ നേതൃത്വത്തിൽ കോട്ടയം, അന്ന് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഹരിയ, ഹരിയുടെ നേതൃത്വം ഒരു 300 RSS-കാർ വന്ന് ഇറങ്ങിയപ്പോൾ ദൈവാനുഗ്രഹം ശല്യം ഒഴിഞ്ഞു കിട്ടി. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ അതുപോലെ തന്നെ എന്നെ ഇവിടെ നിങ്ങളോട് ഇത്ര നന്ദി എന്നാന്ന് എല്ലാവരും ഓർക്കാം. അതുകൂടെ പറഞ്ഞേക്കാം, എന്നെ ഇവിടുന്ന് പിണറായി വർഗീയ കുറ്റം ചാർത്തി ജാമ്യമില്ലാത്ത വകുപ്പൊക്കെ ഇട്ടാ എന്നെ പിടിച്ചോണ്ട് പോവാ. ഒരു 50 വണ്ടി മിന്നലും പുറകിലും ഒക്കെ ആയിട്ട് പോലീസ് ഇങ്ങനെ കൊണ്ടുപോയി. നമ്മുടെ തിരുവനന്തപുരത്തിനടുത്ത് ഒരു 6 km ഇപ്പുറേ വന്നപ്പോൾ ഒരു നല്ല ഇത് നമ്മുടെ ജില്ലാ പ്രസിഡന്റിനെ പോലെ ഉള്ള ആ കൈ കെട്ടക്കുള്ളവരാണ്, ആ അതുപോലെ കെട്ടക്കുള്ള ഒരു 100-300 ചെറുപ്പക്കാർ വണ്ടി തടഞ്ഞു ഞങ്ങളെ കൊണ്ടുപോയി. വണ്ടി മുഴുവൻ തടഞ്ഞു, അത്ര ആരോഗ്യമുള്ളവരാണ് മുഴുവൻ. എനിക്കിത് ആരാന്ന് മനസ്സിലായില്ല. ഇത് എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചവർ പോലീസിനോട്,
apa asingnya mesra jengal teri undur itu na, aja kahijah boyah madhi itu orang, aja orang terkut orang, PC orang aja terkut orang, jengal beri kiam mandar orang tu prosesi ikatan orang, siapa, apa jangan mau kepom ini ada mana, arus asin dek kiam orang aja orang, abra kerutaran je, kondo orang orang, ini kiam orang ini mana silai, agaknya ini kahijah perut orang padanin je beri item beri orang ini kiam polis itu dahiri illa, abra eriti polis unda, percaya polis itu dahiri illa beri neeri dah, apa awasa aram Kamisra, asingnya mesra, ni note beranju, undang orang ni peraya, udah beranju, nama ku puaga beranju, awer ni note beranju tak kiri ni. Apa, ni am pada ke orang ni, ni kalau ribu orang cie, ni ane beranam. Terusi ayam ni ke am beri rendah dari mumba, dewa ane kerja, ni am ni ke am beri bandar persenggi coba tu wakur tu. Ada enggak ni, ni am beranju, ni ane beri rendah beri samshu hilang orang. Angan awer beritu, ni am pergi, jatri, hari beri apa ane beranti bandu. Nyalah baru, ada muka lah, apa kiam bi bandu persenggih. Baru baru ni wak orang lau pun, mencelai. Ada ke anda ni kalau orang lain ada ni, mencelai. Ada boleh ni kalau alaji kerum, siapa ni melam? Siapa ni melam? Yang tu baru ini salam, sattetil, yang dah. Loga tu, ini baru orang ni aji kalau ni apa baktam mar, yang lah berusung geting geti, talat cumre, kerana naran tu baru ini salaman, siapa ni melam? As syabir mereka pavitra itu yang beri dana. As syabir mereka apa manik kerana tiada manik canggih dijodohkan betul. Anggota mandiri kini, area anggota mandiri kini, perempuan mereka, istri mereka itu berani tidak. Alam mereka sosial media itu kaya mari. Apa mereka digambar mereka itu, dua perempuan lari ke mana, dua perempuan lari anggota itu. Ada rasa. Awan ini turun urutkan istri tidak atas istri kita. Kita akan mereka itu datang kepada diri tuai. Tadanya hari kita mandai. Yang keretaran, karena yang tadanya kanan tadanya nihgal jodih cah itu tercecaran dengan manusia cii, punya arumai bandam perta samaram yang nalihil, yang ada bahagutisnya ayam orang keretaran. Yeri meli wabir pelide algalum yang noda pun ayu tadanya itu dengan, ayu rekan gaya pembaktamar, odi kudi, karatgalan orang, awalan dino polisum, pendengal awalan dino, penawasanem, yang anda ane Kes Surendra ne, adi mai samsai dia, bodi samsai itu ni, neri itu kanan samsai jadna. Yang esem bandar ne mana korol watta ni pun, aye aja pah. Surendra mana, baki ne ada kamera rokke apa orang. Wanda orang ke, ini ke abiyadi agar bici neri paten ne tapai kuti ni ke, berdengar garip kuat. Ini ke marah betul. Kes Surendra mana maranju, cerita marikyo, nyan dia noda apa. Angin Surendra ni epic dada nyan, ene forest ne stasiun le kunte orang kapi kudan na bintta dewai. Yang paranya tu, atramatram nasthiganai, manusia tu melalui dewi dewi syaitan naratenna, algal kebendi nama ke, utni kian gari illa. Ninggal agu anda, yadru madi illa, wate ketai tenen nikaram, yendenggilam persenggal orang kaya ninggal bayi, abratenya periiri ke pernah, polis station poli buang badi illa, ninggalan biji pernah ada apa kemarin tu. Alangkah Kongres Sabai dia alangkah, alangkah cemik Kongres dalam mana Sabah ini kemai Kristus samugotin dia alangkah, mandi bidak kemari alangkah, abah oke, atma artha mai, ninggal mai sahiri cuman agri ikhnan beran, ah nilai tanne ninggal perwatiikanam enana ni apa aja, illanggil, jiwi kero en diri manusia madi, jangan ini aja betak karena orang ini kena lalaman paraya betul, aduh nana paraya itu, jangan marah, jangan dah amis kita beri rende kritiani orang baki allah muslim. Yang de opposite waran dah, yang de tar, jangan jenis cewek diri kita waran. Awan de, yang de ani yang de biadum, kotiga pun leh biadum, de baki mula Musliman. Apa, ter, pertanai itu anjur Muslim, baki Hindu Kristen waran. Naapun de ayat. Awan de ibarre, semua kairi gula arjun diri kita orang bakti, yang de nilai lah, jangan itu parai itu. Jangan, orang dewasa ni lalu jikiran. Orang dewasa, jatri orang pandan tari orang mandi samai itu, jangan, vani udic, irat cepat lekik bandu diri kita. Awal di 8 mila padli, putam padli itu berapa inda padli ya, Muslim orang. Apa padli macam tu, berapa tu badan ini cerapak kari ni, kita inda ada padu. Yang bandi yaiti, orang itu, inda anda padli, malam hari raya, inda ada padu. Yang kita tabligh ini bandam, okay, kuar pergi. Yang pergi. Orang under masa ni ni windum, ni ada lelai berapa windum, ini team orang kita tu. Agar orang under masa orang padli tabligh orang, urusan saya ni. Yang windum orang ini.
ഇറങ്ങിയ എന്ന് മാത്രമല്ല ഇത് ശരിയല്ല, നിങ്ങൾ എന്താണ് ഇവിടെ കൂടിയിരിക്കുന്നത്? അവർ അടുത്ത മുറി രണ്ട് പേര് ഇരുന്ന് സംസാരിക്കോ, ഞാൻ കയറിയിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ പത്തനംതിട്ട ഈ മേഖല മുഴുവൻ തബലീഗ് സമ്മേളനത്തിനായിട്ട് പോയതായിരുന്നു, അത് അവസാനം ആയി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ ഈരാറ്റുപേട്ട വന്നപ്പോൾ പള്ളിയിലാണ് നല്ല താമസസൗകര്യം സുഖസൗകര്യം ഒക്കെ ഉള്ളത്, അതുകൊണ്ട് ഇവിടെ കയറുക. ഞാൻ അതും വിശ്വസിച്ച് ഇറങ്ങിപ്പോന്നു. പക്ഷേ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ സി ബി ഐയുടെയും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ വന്നു. എന്നോട് ചോദിച്ചു, തടിയൻ്റെ അവിടെ നസീറിനെ അറിയൂ? ഞാൻ പറഞ്ഞാൽ അറിയില്ല, അറിയും, എന്നെ സമ്മതിക്കാൻ ക്വസ്റ്റ്യൻ ചെയ്യുക. ഞാൻ പറഞ്ഞു, ഞാൻ അറിയില്ല അയാളെ, ഞാനെങ്ങനെ അറിയുന്നത്? അറിയും, അയാളുടെ ഫോണിൽ പി സി ജോർജിൻ്റെ ഫോൺ നമ്പറുണ്ട്. ഞാൻ പറഞ്ഞു, എന്നാൽ അയാളെ ഒന്ന് വിളിക്ക് കാണട്ടെ. അപ്പോൾ അവർ പറഞ്ഞു, അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, കണ്ണൂർ ജയിലിൽ കിടപ്പുണ്ട്, ഇപ്പോൾ വിളിച്ചു തരാമെന്ന് പറഞ്ഞു. സി ബി ഐയുടെ ഓഫീസർ ജയിലിലേക്ക് വിളിച്ചു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം അയാളെ ഫോണിൽ കിട്ടി, എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ചെന്ന നസീറെ, നമ്മളമ്മ പരിചയമില്ലല്ലോ, തൻ്റെ എൻ്റെ നമ്പറിനെ തൻ്റെ കിട്ടിയത്. ഹാ, അന്ന് ഈരാറ്റയുടെ പുത്തമ്പള്ളി വെച്ച് സാർ എനിക്ക് നമ്പർ തന്നില്ലായിരുന്നു. ഞാൻ അത് അന്ന് തബലീഗ്, ആ അത് ഞാനായിരുന്നു പറഞ്ഞു. പോരെ, തബലീഗ എങ്ങനെയിരിക്കും? അവനകത്ത് കിടപ്പുണ്ട്. അയാൾ അവിടെ വന്ന് പുത്തമ്പള്ളി താമസിച്ചുകൊണ്ടാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഈ കാര്യം പുറത്ത് പറയുന്നു, പുത്തമ്പള്ളി താമസിച്ചുകൊണ്ടാണ് വാഗമൺ അവിടെയുള്ള മുരുകമ്മലയുടെയും കുരിശുമലയുടെയും ഇടയ്ക്കുള്ള തങ്ങളുപാറയിൽ വെടിവ് പിടിച്ചത്. വെടിവെപ്പ് പോരെ, വെടിവെപ്പ് ബോംബറൊക്കെ അവിടെയാണ് പഠിച്ചത്. ഇനി മേലിൽ അതുണ്ടാവാനും കുട്ടിക്ക് വില്ലേജാണ്, അതുണ്ടാകരുതെന്നുള്ളതുകൊണ്ട് അവിടെ ഒരു 10-30 ആളുകൾക്ക് അവിടെ വീട് വെച്ച് ഞാൻ കൊടുത്തിരിക്കുക. ഇപ്പം ഇനി ഓരോരുത്തരെയും വെടിവെപ്പൊന്നും അവിടെ നടക്കില്ല. ഞാൻ പറയാം, അത്രമാത്രം മോശമായി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങളറിയണം. അതുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരു മനസ്സായി മുസ്ലിം തീവ്രവാദികൾക്കെതിരെ, മുസ്ലിമിനെതിരെ എന്ന് പറയണ്ട, മുസ്ലിം തീവ്രവാദികൾക്കെതിരെ മറ്റ് മതസ്ഥരായ മുഴുവൻ ആളുകളും യോജിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുൻപോട്ട് പോകാനുള്ള ആ മാനസിക ഐക്യം നിങ്ങൾ പ്രകടിപ്പിക്കണമെന്ന് വിനയപുരസ്സരം ഞാൻ അറിയിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ബി ജെ പിയുടെ നേതൃത്വത്തോട്, നിങ്ങളാണ് ഇതിന് നേതൃത്വം കൊടുക്കേണ്ടവർ. നിങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടായിരിക്കണം ഈ മാറ്റം വരുത്തേണ്ടത് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു. ഞാൻ മറ്റ് വിശ്വാസത്തിലേക്ക് ഒന്നും കൂടുതലായി കടക്കുന്നില്ല. ഇവിടെ വരാനും നിങ്ങളൊക്കെ കാണാനും അവസരം ലഭിച്ചത് ഭാഗ്യമായും കരുതുന്നു. ഇനിയും നമുക്ക് കൂടുതൽ ശക്തമായി യോജിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം സർവശക്തനായ ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം. നമ്മുടെ ക്ഷേത്രത്തിലെങ്ങനെയാണ്, ക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ തൊഴുത് വല്ല നേർച്ച കാഴ്ച സമർപ്പിച്ച് അവിടുന്ന് പ്രസാദം വാങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോകും. അവിടെ എന്ത് നടക്കുന്നു എന്ന് നമ്മൾ ഹിന്ദുക്കൾ ആരും അന്വേഷിക്കുന്നില്ല. ഞങ്ങൾ ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോയാലോ, അവിടെ അച്ഛൻ്റെ പ്രസംഗവും കുർബാനയും എല്ലാം സ്വസ്ഥമായിരുന്നു കേട്ട് മിണ്ടാതെ ഇറങ്ങി ഞങ്ങളെല്ലാം വീട്ടിലോട്ട് പോകും, പള്ളി അതോടെ പൂട്ടി. എന്നാൽ മുസ്ലിം പള്ളികളോ, നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, മുസ്ലിം ദേവാലയങ്ങളോ അവരഞ്ച് നേരം അവിടെ നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുന്നു എന്ന് മാത്രമല്ല, പള്ളി അടയ്ക്കുന്നില്ല, അവിടെ പ്രാദേശികമായ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അവരവിടെ ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, അതാണ് അവരുടെ ശക്തി. ഇത് ഹൈന്ദവരായിട്ടുള്ളവരും ക്രൈസ്തവരായിട്ടുള്ളവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. പള്ളി അല്ലെങ്കിൽ ക്ഷേത്രം എന്ന് പറയുന്നത് വെറും നേർച്ചയിടാൻ വേണ്ടി മാത്രമുള്ള സ്ഥലമല്ല, അവിടെ ഹൈന്ദവ സമൂഹത്തെ യോജിപ്പിക്കാനുള്ള ഒരു സ്ഥാപനമാണ് ക്ഷേത്രം എന്നുകൂടി മനസ്സിലാക്കണം. അതുപോലെ പള്ളി എന്ന് പറയുന്നത് അവിടുത്തെ വൈദികരോടൊപ്പം അവിടുത്തെ ചെറുപ്പക്കാരും ആളുകളും ഒരുമിച്ച് കൂടി ആ നാടിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്കൊക്കെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട്, മറ്റു വിശ്വാസം ഒന്നും കിടക്കാതെ അനേകം പ്രശ്നം പിതാക്കന്മാർ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ആദ്യം സംസാരിച്ചു തന്നെ കുഴപ്പമായി പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും മറ്റു വിശ്വാസം ഒന്നും കിടക്കുന്നില്ല, അവരുടെ അനുവാദം ചോദിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾക്കെല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഐശ്വര്യമുള്ള കുടുംബങ്ങൾ നമ്മൾക്കുണ്ടായിരിക്കണം. നമ്മുടെ മക്കളെ ശരിയായി വളർത്തണമെന്ന് മാത്രമല്ല പറയുന്നത്, ദൈവവിശ്വാസത്തിൽ വളർത്തണം. രാമനാമം ജപിക്കുന്ന പിള്ളേരായിരിക്കണം, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്ന മക്കളായിരിക്കണം നമ്മുടേത്.
അങ്ങനെ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തി ഈ രാജ്യത്തിന് നല്ല പൗരന്മാരാക്കി നമ്മുടെ അടുത്ത തലമുറയെ വളർത്തിയെടുക്കാനുള്ള ചുമതല നല്ലവരായി നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.